നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകർഷകമായ ഓണസമ്മാനങ്ങളുമായി കെആർ മൊബൈൽസ് പന്തളം. MSS ഹോസ്പിറ്റൽ ആന്റ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കക്കട പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂൾ. ബ്രാഞ്ചുകൾ അടൂർ, ഇലവുന്നിട്ട. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ. DMA GCFS മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ പന്തളം. കാർത്തിക ഏജൻസീസ് പന്തളം. മുണ്ടക്കൽ കൺസ്ട്രക്ഷൻസ് പന്തളം. എയ്സസ് എഡ്യൂവേൾഡ് പന്തളം. പന്തളത്ത് കടക്കാട് ക്ലസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി തുടരും. വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ മരിച്ച മത്തായിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ജില്ലയിൽ ഇന്ന് 17 കോവിഡ് രോഗികൾ. പന്തളം മാവേലിക്കർ റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നു. വാർത്തകൾ വിശദമായി. പന്തളം നഗരസഭയിലെ കടക്കാട് ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന 7, 8, 9, 10 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി തുടരും. പന്തളം നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ ഇന്ന് അവസാനിക്കുമ്പോൾ കടക്കാട് ക്ലസ്റ്റർ ഉൾപ്പെടുന്ന 7, 8, 9, 10, 11 വാർഡുകളിൽ നിയന്ത്രണങ്ങൾ തുടരുവാനാണ് സാധ്യത. ഈ വാർഡുകളിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവാത്തതാണ് നിയന്ത്രണങ്ങൾ തുടരുന്നതിനുള്ള കാരണം. അതിനിടയിൽ പന്തളം നഗരസഭയിലെ ഒരു ജീവനക്കാരിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ നഗരസഭയിലെ 5 ജീവനക്കാർക്ക് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. അതിനാൽ നിലവിൽ നഗരസഭയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. നഗരസഭയിലെ നെഗറ്റീവായ ജീവനക്കാർ വീണ്ടും പരിശോധന നടത്തും. പന്തളത്തെ സ്വകാര്യ ആശുപത്രി നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഇതുവരെ 30-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലധികവും പന്തളം സ്വദേശികളുമാണ്. ചിറ്റാറിൽ വനം വകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം വെള്ളിയാഴ്ച CBI വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചിറ്റാറിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം വെള്ളിയാഴ്ച വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ടേബിളിലാണ് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. 3 ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. മത്തായിയുടെ മരണത്തിൽ CBI കേസെടുത്തതിന് പിന്നാലെയാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28 വനം വകുപ്പ് കസ്റ്റഡിയിലായിരുന്ന മത്തായിയെ SAT കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മത്തായിയുടേത് കസ്റ്റഡി മരണമാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടി ഭാര്യ ഷീബ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി അന്വേഷണം CBIക്ക് കൈമാറിയത്. പ്രതികളെ പിടികൂടുന്നതുവരെ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്നാണ് ബന്ധുക്കളുടെ നിലപാട്. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച മത്തായിയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. CBI അന്വേഷണത്തിലൂടെ നീതി കിട്ടുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 17 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 16 പേരും സമ്പർക്ക രോഗികളാണ്. പത്തനംതിട്ട ജില്ലയിൽ ബുധനാഴ്ച 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതിൽ ഒരാൾ മറ്റ് സംസ്ഥാനത്ത് നിന്ന് എത്തിയതാണ്. 16 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ ഇതുവരെ ആകെ 3480 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 2134 പേർക്ക് സമ്പർക്കം മുഖേനയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ബുധനാഴ്ച 4 മരണം റിപ്പോർട്ട് ചെയ്തു. August 31 രോഗം സ്ഥിരീകരിച്ച ഏറത്ത് ചൂരക്കോട് സ്വദേശി രവീന്ദ്രൻ September 1 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചു. August 30 രോഗം സ്ഥിരീകരിച്ച പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശി KJ ജോസഫ് September 2 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മരിച്ചു. ഏനാത്ത് സ്വദേശിനി മറിയാമ്മ ഡാനിയലാണ് മരിച്ച മറ്റൊരാൾ. കുറ്റൂർ സ്വദേശിനി NM സരസു മരിച്ച 4 ആളാണ്. COVID-19 മൂലം ജില്ലയിൽ ഇതുവരെ 24 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കോവിഡ് ബാധിതരായ 3 പേർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള സങ്കീർണതകൾ നിമിത്തം മരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 37 പേർ ബുധനാഴ്ച രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 2625. ഓണനാളിലും മാലിന്യ കൂമ്പാരം റോഡരിയിൽ തള്ളി സാമൂഹ്യ വിരുദ്ധർ. പന്തളം മാവേലിക്കർ റോഡിൽ ഐരാണിക്കുടിയിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവുകയാണ്. പന്തളം മാവേലിക്കര റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവുകയാണ്. മാസ്ക് ഇട്ടുപോലും ഇതുവഴി യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ
ഈ സംഭവത്തിന് നേരെ നഗരസഭാ അധികൃതർക്ക് യാതൊരുവിധ നടപടിയും എടുക്കുവാനില്ല. പന്തളം മാവേലിക്കൽ റോഡിലെ ഐരാണിക്കുടിയിൽ ഇറച്ചി വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യം ചാക്കിൽ കെട്ടി തള്ളുകയാണ്. ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ മാലിന്യം ഇവിടെ തള്ളിയത്. ഇറച്ചി വേസ്റ്റുകളാണ് ചാക്കിലും അല്ലാതെയും ഇട്ടിരിക്കുന്നത്. പട്ടികൾ ഈ മാലിന്യങ്ങൾ കടിച്ചു വലിച്ച് സമീപ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് സമീപവാസികൾക്കും അതുവഴി യാത്ര ചെയ്യുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ഇതേപോലെ ഇറച്ചി വേസ്റ്റ് ഇവിടെ തള്ളിയിരുന്നു. സംഭവം അറിഞ്ഞ നഗരസഭ മാലിന്യത്തിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് സംഭവത്തിൽ നിന്നും കയ്യൂരി. ഇവിടെ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവുന്നു. പാടത്തേക്കും കൃഷിയിടത്തേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ഒഴുക്കുന്ന മാലിന്യം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ആളൊഴിഞ്ഞ പ്രദേശമായി ഇവിടെ ഇരുട്ടിന്റെ മറവിൽ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും മാലിന്യം എത്തിക്കുന്നുണ്ട്. ഇവിടെ ക്യാമറ സ്ഥാപിക്കുവാൻ നഗരസഭ എടുത്ത തീരുമാനം ഇതുവരെ നടപ്പിലായിട്ടില്ല. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ് ടീം നാളെ രാവിലെ പുലർക്കാല വിശേഷത്തിൽ കാണാം. ശുഭരാത്രി. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.